അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ, ശ്വസിച്ചതല്ല മുഖപടലമല്ല, പെരിയാറിന്നരുമകളല്ലേ കാൽ തൊടും മണ്ണല്ല മലിനമല്ല. ഇനി നമുക്ക് സൗബിൻകയ്ക്ക് സിനിമയെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത് എന്ന് കേൾക്കാം. ഒന്നും പറയാനില്ലേ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്, അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ, കാരണം ഇത് റിയൽ നടന്നൊരു സംഭവം ആയതുകൊണ്ട് അതിനെ കറക്റ്റായിട്ട് അതിലോട്ട് എത്തിക്കാൻ വേണ്ടി വളരെ കുറേയധികം എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആ ഡയറക്ടറാണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും നമ്മുടെ ക്യാമറമാൻ ഷൈജു ആണെങ്കിലും എല്ലാവരും ഒരു കൂട്ടായിട്ടുള്ളൊരു നല്ലൊരു വർക്കാണ്. അപ്പോൾ അത് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു മൂവി തന്നെ ആയിരിക്കുള്ളൂ, എന്തായാലും ഉറപ്പായിട്ടും തിയേറ്ററിൽ എല്ലാവർക്കും ത്രില്ലായിട്ടിരിക്കുന്നു, 100% ഉറപ്പായിരുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ സ്റ്റേയിങ്, നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിൽ താങ്ക് യു. ഇത് നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു പടമാണ്. മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കൂട്ടുകാരൊരുമിച്ച് കൊടൈക്കനാൽ പോയി അവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള സിനിമയാണ്. അപ്പോൾ വി ഓൾ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഡൂയിങ് ദ ഫിലിം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിചയമുള്ള ആൾക്കാരും വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായതുകൊണ്ട് വളരെ പേഴ്സണലായിരുന്നു പടം. അപ്പോൾ ഐ ആം ഷുവർ അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, യു വിൽ ഫീൽ ഇറ്റ്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും സിനിമ കാണാൻ വരും ആൻഡ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ഫോർ അസ്. താങ്ക് യു. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. കാണല്ലേ ഇല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. ഒരുപാട് നല്ല ടെക്നീഷ്യൻസും നല്ല ആർട്ടിസ്റ്റുകളും ഒക്കെ വർക്ക് ചെയ്യുന്ന സിനിമയാണ്. ഉറപ്പായിട്ടും നമ്മളെ തന്നെ പൊക്കി പറയുന്ന പോലെ ഇപ്പോൾ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയായിരിക്കും, ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. ഇപ്പം ജാനമേൻ പോലെ തന്നെ ചിദംബരത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്, ആദ്യത്തെ ജാനമേനാണ്. അപ്പം ജാനമേനെ നമ്മൾ ഒരു പറ്റം സുഹൃത്തുക്കളുടെ കൂടെ ചെയ്തൊരു സിനിമയാണ്. അതേപോലെ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഒരുപാട് മോർ ദാൻ കാസ്റ്റ്, ഇതിൻ്റെ ക്രൂവും നമ്മൾ ഏതൊരാളും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൂ തന്നെയാണ് ഇതിൻ്റെ. അതുകൊണ്ട് സോ ബ്ലെസ്ഡ്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക, ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരിക്കും ഈ സിനിമ, ട്രസ്റ്റ് മീ. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അരുൺ കൊരിയൻ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പടം ഫെബ്രുവരി അവസാനം ഇറങ്ങും. അപ്പം എല്ലാവരും പോയി പടം കാണുക. ഒരു തിയേറ്റർ ഫിലിമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നടന്നൊരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്ത് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും പടം കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഹലോ, എൻ്റെ പേര് വിഷ്ണു. ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പല പടത്തിൻ്റെ പ്രൊമോഷൻ ഇവിടെ നിങ്ങളുടെ പോലെ വന്നു നിന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയത് ഭയങ്കര പ്രൗഡാണ്. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിലും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും പടം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ജീൻ ലാ ജൂനിയർ, താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിലും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിലും ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിലും ഒക്കെ. നിങ്ങൾക്ക് എനിക്ക് ജനറലി ചമ്മലുള്ളതുകൊണ്ടാണ് പുറകോട്ട് വലിച്ചിരിക്കുന്നത്. പടത്തിനെ പറ്റി പറയാനുള്ള മടികൊണ്ടല്ല, പടം നല്ല രസമാണ്. എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇവരെല്ലാവരും തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. അല്ലാത്തവ കുറച്ച് പേരുണ്ടെങ്കിൽ ഈ പടം കഴിഞ്ഞപ്പോൾ ആയി, അതാണ് അതിൻ്റെ അവസ്ഥ. നിങ്ങളെല്ലാവരും പടം കാണുക, എൻജോയ് ജഡ്ജ് ബയസ്. താങ്ക് യു ഗൈസ്. താങ്ക് യു. ചന്തുവിന് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സലീമുണ്ട്, സലീം കുമാറിൻ്റെ മകനാണ് ചന്തു. ഈ പടത്തിൽ ത്രൂ ഔട്ട് വലിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നമസ്കാരം. എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് പോയി തിയേറ്ററിൽ പോയി കാണണം, അത് തന്നെ ഉള്ളു. എല്ലാവരോടും നന്ദി, സിനിമ കാണാൻ പോകുന്നവരോട് നന്ദി, കാണാതിരിക്കുന്നവരോട് വലിയ നന്ദി ഒന്നുമില്ല. നമസ്കാരം. ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഈ പടം ചെയ്തതിൽ. അപ്പം ആ എക്സൈറ്റ്മെൻ്റ് എന്തായാലും
എന്നും ഉണ്ടാവും. അതായത് എനിക്ക് കുംബ്ലങ്ങി നൈറ്റ്സ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പടം ഞാൻ ചെയ്തതിൽ. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഇറ്റ്സ് എ തിയേറ്റർ വാച്ച്. ഒ ടി ടിയിൽ വെയിറ്റ് ചെയ്യരുത്, കാരണം തിയേറ്ററിൽ നിങ്ങളുടെ കിളി പോകും. അതെനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. വണക്കം. പടം വേഗറും എല്ലാവരും ട്രെയിലർ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഭയങ്കര ഒരു സർവൈവൽ മൂവി ആയിരിക്കും, ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. താങ്ക്സ്. ഓൾ താങ്ക്സ് ടു ചിദംബരം ചേട്ടൻ. എവിടെ ഇരിക്കണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. നന്ദി. നമ്മുടെ എറണാകുളം മഞ്ഞുമല്ല നടക്കുന്ന കഥയാണോ അതോ വേറെ ഏതെങ്കിലും ഫിക്ഷണൽ സ്ഥലത്ത് നടക്കുന്ന കഥയാണോ? എനിക്ക് തോന്നുന്നു ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം. പ്ലീസ് ചിദംബരം സർ. ഹലോ, ഹായ്. ഇത് നമ്മുടെ എറണാകുളത്തുള്ള നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മഞ്ഞുമല്ലി നടക്കുന്ന കഥ തന്നെയാണ്. ഇത് ശരിക്കുമുള്ള നടന്ന ഒരു സംഭവത്തിനെ പറ്റിയുള്ള ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും ഇത് വന്ന് കാണണം. നമ്മളെല്ലാവരും ഇതിൽ ഒരേപോലെ പ്രയത്നിച്ചിട്ടുണ്ട്. പ്ലീസ് കം ആൻഡ് വാച്ച്. ഐ അഷ്യൂ യു ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു.